ഹൃദയത്തിൻ്റെ കോണിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു രത്നമാണ് എൻ്റെ കൂട്ടുകാരി. അവൾ ഒത്തിരി ലവിംഗ് ആണ്, കെയറിംഗ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, സെൽഫ്ലെസ് ആണ്, ഒത്തിരി സ്നേഹമുള്ളവളാണ്, ക്ഷമയാണ്, ശാന്തതയാണ്, സമാധാനമാണ്, ഞങ്ങളുടെ എല്ലാം മാലാഖയാണ്. ചില ദിവസങ്ങളിൽ ജോലിയുടെ ഫ്രസ്ട്രേഷനോ ഓവർ തിങ്കിങ്ങോ ഒക്കെ കാരണം ഒത്തിരി സങ്കടവും ഒത്തിരി ശൂന്യതയൊക്കെ തോന്നുമ്പോൾ ഞാൻ വെറുതെ ഫോണിങ്ങനെ എടുക്കും. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ, സ്റ്റാറ്റസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ. ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ വാൾപേപ്പറിൽ ഞങ്ങളൊന്നിച്ചുള്ള പടമാണ്. ആ ചിരി കാണുമ്പോൾ, ആ ഓർമ്മകളെല്ലാം വരുമ്പോൾ ആ ദിവസത്തെ സങ്കടമെല്ലാം അലിഞ്ഞില്ലാണ്ടായിപ്പോവും. എൻ്റെ മുഖത്ത് ഞാൻ അറിയാതെ ഒരു ചിരി വിടര്. അതെ, മാജിക്കാണ് എൻ്റെ കൂട്ടുകാരി. ഹോസ്റ്റലിലായിരുന്നു അവളുടെ താമസം. എന്ന ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും വട്ടം ചേർന്നിരിക്കും. ഏറ്റവും രസമുള്ള സമയമാണത്, പങ്കുവെക്കലിൻ്റെ സമയം. ഹോസ്റ്റലിലെ നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ അവൾ എന്നും കൊണ്ടുവരും. അത്രയും രുചിയുള്ള അച്ചാർ ഞാൻ കഴിച്ചിട്ടേയില്ല. ആലോചിക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എപ്പോൾ മാങ്ങ അച്ചാർ കഴിച്ചാലും ഞാൻ ഓർക്കും എൻ്റെ കൂട്ടുകാരി. വെറുതെ പുറത്തൊക്കെ പോകുമ്പോഴോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഗ്രോസറിയൊക്കെ വാങ്ങി പുറത്തു പോകുമ്പോൾ നേർക്കുനേർ നടന്നു വരുന്ന അപരിചിതരായ ആരെങ്കിലും ഹൃദയത്തിൽ നിന്ന് ചിരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്
എൻ്റെ കൂട്ടുകാരി. അവളും ഹൃദയത്തിൽ നിന്നാണ് ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം അവളുടെ ചിരി കാണാൻ. പരാതികളോ പരിഭവമോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖവുമായി ജോലി ചെയ്യുന്ന ആരെയെങ്കിലും കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ കൂട്ടുകാരിയെ. രാവിലെ മുതൽ വൈകിട്ട് വരെ കോളേജിൽ ഫുൾ ടൈം സംസാരം. പാതിരാത്രി ആയാലും പറഞ്ഞു തീരാത്തത്ര കഥകൾ പിന്നെയും ബാക്കി. ഫോൺ റീചാർജ് ചെയ്യുന്നതേ ഇവളോട് ഇങ്ങനെ കത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് അവളോട് എന്തും പങ്കുവയ്ക്കാം. അവളോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. അതെ, എൻ്റെ ഹൃദയത്തിൻ്റെ കാവൽക്കാരി, എൻ്റെ കൂട്ടുകാരി. എല്ലാവരും കൂടെ സിനിമ കാണാനിരിക്കുമ്പോൾ ഞാൻ ഒളികണ്ണിട്ട് നോക്കുന്നത് അവളുടെ മുഖത്തേക്കാണ്. അവളെ കണ്ടാൽ തോന്നും അവളാണ് ആ സിനിമയിൽ ജീവിക്കുന്നതെന്ന്. ആ മുഖത്തെ ഭാവങ്ങൾ നോക്കിയിരിക്കാൻ എന്ത് രസമാണോ! പിന്നെ അത് പറഞ്ഞ് കളിയാക്കാനേ എനിക്ക് നേരമുള്ളൂ. അത്രയ്ക്ക് നിഷ്കളങ്കയാണ് എൻ്റെ കൂട്ടുകാരി. കണ്ണൊന്ന് നിറഞ്ഞാൽ കൂടെ ഇരുന്ന് അവളും കരയും. എൻ്റെ വേദനകൾ അവളുടെയും വേദനകളാണ്. എൻ്റെ സന്തോഷങ്ങൾ അവൾക്കിരട്ടി സന്തോഷമാണ്. എൻ്റെ നേട്ടങ്ങൾ അവളുടെയും നേട്ടങ്ങളാണ്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ചത് അവളാണ്. എന്നെ പ്രശംസിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അവൾ എന്തും മുൻപിലാണ്. അതെ, കൂടെ പിറക്കാതെ പോയ സഹോദരിയാണ് എൻ്റെ കൂട്ടുകാരി. അവൾ സമ്മാനം തന്ന ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തു പോകുമ്പോൾ ആരെങ്കിലും, എത്ര ഭംഗിയുള്ള ഡ്രസ്സാ, നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് അഭിനന്ദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി ഓർക്കും. എനിക്ക് ഏത് നിറമാണ് കൂടുതൽ ചേരുന്നതെന്ന് എന്നേക്കാൾ നന്നായി അറിയാവുന്നത് എൻ്റെ കൂട്ടുകാരിക്കാണ്. ആർക്കെങ്കിലും സങ്കടം വരുന്നത് കാണുമ്പോൾ അവക്കും സങ്കടം വരും. ആരെങ്കിലും കരയുന്നത് കാണുമ്പോൾ അവളുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നത് കാണാം. അവൾ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അത്രയ്ക്ക് പാവമാണ് എൻ്റെ കൂട്ടുകാരി.
അങ്ങനെ ഒരു കൂട്ടുകാരിയെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് സംതിങ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഏതെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളൂ നിങ്ങളുടെ ആ കൂട്ടുകാരിയെ. ഇത്രയുമെല്ലാമായ എൻ്റെ ഭാഗ്യമായ ഞങ്ങളുടെ ഭാഗ്യമായ എൻ്റെ കൂട്ടുകാരിക്ക് ജന്മദിനാശംസകൾ. പുള്ളി ഭയങ്കര ക്രിയേറ്റീവ് ആണ്. ഇതെല്ലാം ഉണ്ടാക്കിയതാണെന്ന് തോന്നിട്ടാണ് ഒരു ഗിഫ്റ്റ്. ഇത് അവള് ചെയ്തതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയതാണ് പടത്തിന്ന് വരച്ചതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. Thank you.